പ്രായമായവർക്കുള്ള ഹോം വോട്ടിംഗ് ചേലക്കരയിൽ തുടങ്ങി തൊണ്ണൂറ്റിയാറ് വയസ്സുകാരിയായ ശാരദ ചെറുതുരുത്തി വോട്ട് ചെയ്തു ഒൻപത് സംഘങ്ങളായാണ് ഉദ്യോഗസ്ഥർ ഹോം വോട്ടിംഗ് നടപ്പാക്കുന്നത് തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രായമായവർക്കും അംഗപരിമിതി ഹോം വോട്ടിംഗ് എന്ന ക്രമീകരണം ചേലക്കര നിയോജക മണ്ഡലത്തിൽ തുടങ്ങിക്കഴിഞ്ഞു നമ്മളിപ്പോൾ ഉള്ളത് തൊണ്ണൂറ്റിയാറ് വയസ്സുള്ള കെ ടി ശാരദ എന്ന ചെറുതിർത്തി സ്വദേശിയുടെ വീട്ടിലാണ് ഇവിടെ ഹോം വോട്ടിംഗ് നടപടികൾ പുരോഗമിക്കുകയാണ് ഉദ്യോഗസ്ഥർ രാവിലെ തന്നെ വന്ന് വീടിനകത്ത് പ്രത്യേകം സജ്ജീകരിച്ച പോളിംഗ് ബൂത്തിൽ വോട്ടിംഗ് നടപടികൾ ഇപ്പോൾ തുടരുകയാണ് ബാലറ്റിലാണ് വോട്ട് രേഖപ്പെടുത്തുക ഇതിനായി ഒമ്പത് സംഘങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചിരിക്കുന്നത് ഇവർ ചേലക്കര മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലായി ആയിരത്തി പേരുടെ വോട്ടുകളാണ് ഇത്തരത്തിൽ രേഖപ്പെടുത്തുന്നത് അടുത്ത നാല് ദിവസവും ഹോം വോട്ടിംഗ് നടപടികൾ തുടരും ഇവിടെ ഇപ്പോൾ തൊണ്ണൂറ്റിയാറ് വയസ്സുള്ള ശ്രീ ശാരദാമിയുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇതിൻ്റെ ക്രമീകരണങ്ങൾ എന്താണ് നമുക്ക് പരിശോധിക്കാം തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഉദ്യോഗസ്ഥർ നമ്മോടൊപ്പം ഇതിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ നമ്മുടെ മുപ്പത്തൊന്നാം ബോത്തില് പത്ത് വോട്ടുള്ളത് എയ്റ്റി ഫൈവ് പ്ലസ് അതിലിപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ഇതാണ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരാദ്യം നമ്മൾ വിളിച്ച് പറയും വേണ്ടി ആധാർ കാർഡ് കാണിക്കേണ്ടി വരും ആധാർ കാർഡ് പരിശോധിച്ച് അദ്ദേഹം തന്നെയാണെന്ന് തീർച്ചപ്പെടുത്തി ഉദ്യോഗസ്ഥന്മാർ വോട്ടിലിരിക്കും അതിനുശേഷം എവിടെയാണ് സൂക്ഷിക്കുക നേരെ സാധാ നമ്മുടെ ബാലറ്റ് സൂക്ഷിക്കുന്നത് അതേപോലെ തന്നെ സെൻട്രൽ ബോർഡ് കൊണ്ടുപോയി സൂക്ഷിക്കും ഹൈസ്കൂൾ എത്ര പേര് ഈ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്തായാലും ആയിരത്തി നാനൂറ്റി പതിനെട്ട് പേരാണ് മണ്ഡലത്തിൽ മൊത്തം ഇത്തരത്തിൽ ഈ സേവനത്തിനായി ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിൽ ഒമ്പത് സംഘങ്ങളായി നാല് ദിവസങ്ങളിലാണ് ഇത്തരത്തിൽ ഹോം വോട്ടിംഗ് ക്രമീകരണം നടക്കുന്നത് എന്തായാലും മണ്ഡലത്തിൽ ഹോം വോട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞു ഒമ്പത് സംഘങ്ങളായി പല സ്ഥലങ്ങളിൽ ഹോം വോട്ടിംഗ് നടപടികൾ പുരോഗമിക്കുകയാണ് സനോജ് കുമാർ ബൈപ്പൂരിനൊപ്പം നടരാജ് പരഷറാം മീഡിയ വൺ